ദേശീയപാതാ നവീകരണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപാത വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹം 25-ാം ദിവസം പിന്നിട്ടു. 25-ാം ദിവസത്തെ സത്യാഗ്രഹം ജനകീയ പ്രതികരണവേദിയുടെ നേതൃത്വത്തിൽ നടന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ KG മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹം 25 ദിവസം പിന്നിട്ടു. 25-ാം ദിവസം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം നടന്നത്. സത്യാഗ്രഹം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ KG മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു പട്ടണം, അത് ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ടോ ആരും നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തോ ആരുടെ അതിന് നേതൃത്വം നൽകേണ്ടവരോ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവരോ അവരുടെയൊക്കെ ചിലപ്പോൾ അവരെ ഉത്തേജിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടോ എന്തുകൊണ്ടോ എന്തായാലും കായംകുളത്ത് നിന്നൊന്നും ലഭിച്ചില്ല. അപ്പോൾ അവസാനം വന്നപ്പോൾ ആണിപ്പോൾ ഈ ദേശീയപാതയുടെ ഉയരപ്പാതയുടെ ആവശ്യം വന്നിരിക്കുന്നത്. ഈ ഉയരപ്പാത ഇല്ലാതെ വീണ്ടും ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി കായംകുളത്തിൻ്റെ അവസ്ഥ വീണ്ടും പരിതാപകരമാകും. കായംകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് വീണ്ടും ഈ പട്ടണത്തിൽ നിന്നും ഒറ്റപ്പെടാൻ പോവുകയാണ്. എന്തുമാത്രമല്ല, ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഹനിക്കുന്ന വിധത്തിൽ ഒരു നിർമ്മാണം, റോഡ് നിർമ്മാണം, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അതിൻ്റെ പിന്നിൽ എന്ത് ഉത്സിത ബുദ്ധിയുണ്ടായാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല, അത് അംഗീകരിക്കുവാനോ നടപ്പാക്കുവാനോ പാടുള്ളതല്ല. ഈ സമരത്തിന് ജനകീയ സമരസമിതിയോടൊപ്പം ആർജവത്തോടുകൂടി യഥാർത്ഥത്തിൽ സമരത്തിന് നേതൃത്വം നൽകേണ്ടത് മറ്റാരെക്കാട്ടിലും കായംകുളം നഗരസഭയാണ്. കാരണം ഈ പട്ടണത്തിൻ്റെ ആവശ്യമാണ്. ഈ പുരാതനമായ ഈ പട്ടണം ഇന്നത്തെ നിലയിൽ നിന്നും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ വികസന സാധ്യതകൾ കൂമ്പടയാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ നഗരസഭയുടെ കൂടി ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് ഈ കായംകുളത്തിൻ്റെ ഉയരപാതയുടെ ആവശ്യത്തെപ്പറ്റിയും അത് ഈ നാട്ടിലുണ്ടാകുന്ന വികസനമില്ലായ്മയെപ്പറ്റിയും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റിയും ഒക്കെ കഴിഞ്ഞ 24-25 ദിവസമായിട്ട് ഇവിടെ റിലേ സത്യാഗ്രഹം 461 ദിവസത്തെ സമരത്തിൻ്റെ ഭാഗമായി തന്നെ 25-ാമത്തെ ദിവസം ഇന്ന് റിലേ സത്യാഗ്രഹം നടക്കുമ്പോൾ ഈ സമരത്തിൻ്റെ ആവശ്യം, ഈ ഉയരപാതയുടെ ആവശ്യം ഇത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളോട്, ആളുകളോട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശ്രീ ജി സുധാകരൻ അവരെ കായംകുളം TV വെച്ച് കണ്ടിരുന്നു. അന്ന് ദേശീയപാത നിർമ്മാണം ഒന്നും ആരംഭിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ അതിൻ്റെ സാറ്റലൈറ്റ് സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴ അന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, കായംകുളത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ MSN കോളേജിൻ്റെ വടക്കുവശം മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ആകാശപാതയാണ്. ആകാശപാതയായിരിക്കും കായംകുളത്ത് വരാൻ പോകുന്നത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ താനടക്കമുള്ള മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ദേശീയപാതാ നിർമ്മാണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ത ആകാശപാത ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണെന്ന് KG മഹാദേവൻ പറഞ്ഞു. പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ അധ്യക്ഷനായി. പുളിയറ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. പ്രതികരണവേദി സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള, പൂക്കുഞ്ഞു പൂരശ്ശേരിൽ രവീന്ദ്രൻ രജിതാലയം, രാജശേഖരൻ, KN കൃഷ്ണകുമാർ രാജൻ, സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത്, കൺവീനർ ദിനേശ് ചന്ദ്ര, അജീർ യൂനിസ്, സജീർ കുന്നുകണ്ടം, സിയാദ് മണ്ണാമുറി, രാജൻ പനകൽ, അനസ് ഇല്ലിക്കുളം, സത്താർ, സജീബ്, മോനിക്ക എന്നിവർ സംസാരിച്ചു. CDN News കായംകുളം.